ബിനീഷ് കോടിയേരിയുടെ കൊള്ളരുതായ് മകളുടെ പേരിൽ കോടിയേരി ബാലകൃഷ്ണന് സ്ഥാനമൊഴിയേണ്ടി വരുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് വരുന്ന ആളിനെ ചൊല്ലി പാർട്ടി അണികൾക്കിടയിലും വലിയ ആശങ്കയുണ്ട്. അങ്ങനെ ആശങ്ക ഉണ്ടാകാതിരിക്കാൻ ഒരു തരവുമില്ല. പാർട്ടിയിൽ നേതൃപാടവുമുള്ള ഒട്ടേറെ പേർ ഇപ്പോഴുമുള്ളപ്പോഴും ഇടതുമുന്നണിയുടെ കൺവീനറായ എ വിജയരാഘവനെ ആ ചുമതല ഏൽപ്പിച്ചത് എന്തിന് എന്നുള്ള ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ കൂടിയെങ്കിലും സി പി എം അണികൾ പങ്കുവയ്ക്കുന്നുണ്ട്. വാ തുറന്നാൽ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടുകൾ പലപ്പോഴും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടിയേരിക്ക് പകരക്കാരനായി എത്തേണ്ടിയിരുന്നയാൾ എ വിജയരാഘവനാണോ എന്നുള്ള ചോദ്യം പാർട്ടി അണികൾ രഹസ്യമായും പരസ്യമായും ചോദിക്കുന്നു. എത്രയോ ഘട്ടത്തിലാണ് സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കിയത് വിജയരാഘവൻ. രമ്യാ ഹരിദാസിനെതിരായിട്ടുള്ള പരാമർശം മുതൽ ഏറ്റവും ഒടുവിൽ കെ എം മാണിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വരെ എടുത്തു നോക്കുമ്പോൾ സി പി എമ്മിനെ വല്ലാണ്ട് ദുർബലപ്പെടുത്തുന്നതിൽ ഈ എ വിജയരാഘവൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു, പാർട്ടിയുടെ താത്വിക ലെവലിൽ നിൽക്കുന്ന ആളുകളിൽ പ്രധാനപ്പെട്ടയാളാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുള്ളയാളാണ്. പക്ഷേ വിജയരാഘവൻ്റെ പരാമർശങ്ങൾ, വിജയരാഘവൻ ഒരു വാർത്താസമ്മേളനം നടത്തിയാൽ ആ വാർത്താസമ്മേളനത്തിൽ ചിരിക്കാനും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുമുള്ള വകകൾ ധാരാളമുണ്ടാകും എന്ന് പരസ്യമായ ഒരു രഹസ്യം. അത് പലപ്പോഴും സംഭവിക്കുന്നു. എന്തു പറഞ്ഞാലും ഏത് മാധ്യമത്തിൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്താലും ഒരു മാധ്യമത്തോടൊരു ബൈറ്റ് കൊടുത്താലും ഒരു വാർത്താസമ്മേളനം നടത്തിയാലും ഒക്കെ ഏതെങ്കിലും ഒരു വിവാദം അതിനകത്തേക്ക് കൊണ്ടുവന്നിടാൻ എ വിജയരാഘവൻ ശ്രമിക്കാറുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം. അതായത് പക്വമായ രാഷ്ട്രീയ സമീപനം അടുത്ത കാലത്തൊന്നും എ വിജയരാഘവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് എ വിജയരാഘവൻ വേണമായിരുന്നോ കോടിയേരിയുടെ പകരക്കാരനായി താൽക്കാലിക ചുമതലയാണെങ്കിലും അവിടേക്ക് എത്തേണ്ടത് എന്നുള്ള ചോദ്യം. എം വി ഗോവിന്ദൻ മാസ്റ്റർ പോലുള്ള ആളുകൾ ആ നിലയിലേക്ക് പരിഗണിക്കപ്പെടേണ്ടവരാണ് എന്ന് സ്വാഭാവികമായി തന്നെ അണികൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. പി രാജീവിനെ പോലുള്ള ചെറുപ്പക്കാർ, അങ്ങനെയുള്ള ആളുകളെ പാർട്ടിയുടെ ഈ പറയുന്ന താൽക്കാലികമായിട്ടുള്ള പദവിയാണെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ, അത്രമേൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഘട്ടത്തിൽ വാക്കുകൾ കൊണ്ട് പാർട്ടിയെയും അണികളെയും ഒക്കെ പൊതുസമൂഹത്തെയും ഒക്കെ പലവട്ടം മുറിവേൽപ്പിച്ചിട്ടുള്ള ഒരാളിനെ ആ ചുമതലയേൽപ്പിക്കുന്നതിലൂടെ സി പി എം നൽകുന്ന സന്ദേശം അത്ര സുന്ദരമായ സന്ദേശമല്ല എന്ന് കരുതുന്നവരേറെയാണ്. പ്രതിപക്ഷം ആ വിഷയത്തിൽ നടത്തുന്ന പ്രതികരണം രസകരമാണ്. കാരണം എ വിജയരാഘവൻ തന്നെ ആ സ്ഥാനത്തിരിക്കുന്നതാണ് തങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഈ മകനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിൽ സ്ഥാനമൊഴിയേണ്ടി വരുമ്പോൾ അതിനേക്കാൾ പൊതുജനങ്ങളെ വെറുപ്പിക്കാൻ കഴിവുള്ള ഒരാൾ ആ സ്ഥാനത്തേക്ക് വരുന്നത് സന്തോഷമുള്ള കാര്യം തന്നെ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എ വിജയരാഘവൻ്റെ സമീപകാലത്തെ ഇടപെടലുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആ വലിയ ചലനങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിന് പാർട്ടിയെ വിശ്വസിക്കുന്ന പാർട്ടിയുടെ സഹയാത്രികരായിട്ടുള്ള ആളുകളെയും പ്രതിപക്ഷത്തെയും ഒക്കെ പ്രേരിപ്പിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്.